ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ എസ് എൽസ് അക്കാഡമി. മിഷൻ എൽ ജി എസ് 2020 ഭാഗമായിട്ട് ടോപ്പിക് അടിസ്ഥാനത്തിലുള്ള ആറാമത്തെ എക്സാമാണിത്. ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ഈ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പേരും ജില്ലയും ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യാം. ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ എസ് എൽസ് അക്കാഡമി ഒഫീഷ്യൽ എന്ന് സെർച്ച് ചെയ്ത് ഫോളോ ചെയ്യാം. ഇപ്പോൾ ഇതിനു മുമ്പ് നടന്ന ഈ 5 എക്സാമുകൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ എക്സാം എഴുതി കുറച്ച് ആദ്യത്തെ എക്സാമിനൊക്കെ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. വീണ്ടും ഓരോ എക്സാം കഴിയുന്നവരും പലരുടെയും റെസ്പോൺസ് കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഒരു എക്സാം കൂടെ നോക്കിയിട്ട് നല്ല കുറവാണെങ്കിൽ പിന്നീട് ഞാൻ എക്സാം ടോപ്പിക് എക്സാം ഞാൻ നിർത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചായിരിക്കും ക്ലാസ്സിൻ്റെ എക്സാം ചെയ്യുന്നതും അതുപോലെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ നമുക്ക് ടോപ്പിക്ക്, ആറാമത്തെ ടോപ്പിക്കിൽ ഏതൊക്കെ ടോപ്പിക്കാണ് വരുന്നതെന്ന് ആദ്യം ഒന്ന് നോക്കാം. ആറാമത്തെ ടോപ്പിക്കിൽ വരുന്ന ടോപ്പിക്കിൽ പഞ്ചവത്സര പദ്ധതികൾ, ഹിമാലയൻ നദികൾ, ഉപദ്വീപീയ നദികൾ, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ, ഇവിടുത്തെ ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട നാഡീവ്യവസ്ഥ, കോശം, രക്തപരിചനവസ്ഥ, അടുത്ത ശതമാനവുമായി ബന്ധപ്പെട്ട മാത്സിലെ ശതമാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ എക്സാമിൽ, അതായത് ടോപ്പിക്ക് 5 എക്സാമിൽ നമ്മൾ 2 ക്വസ്റ്റ്യൻ എക്സ്ട്രാ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം, ആൻസർ ഒന്ന് നോക്കിയിട്ട് പോകാം. അപ്പോൾ 51-ാമത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു: ഒരു ദിവസം ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ എത്ര പ്രാവശ്യം നേർരേഖയിൽ വരും എന്നായിരുന്നു ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 44 തവണയാണ്. നേർരേഖ എന്ന് പറയുന്നത് ഈ രീതിയിലും വരും, ഈ രീതിയിലും നേർരേഖ വരും, അതുപോലെ തന്നെ ഈ രീതിയിലും നേർരേഖ വരും. ഇപ്പം നിങ്ങൾക്ക് ഐഡിയ കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നേർരേഖയിൽ വരും എന്ന് പറഞ്ഞാൽ ഈ രണ്ട് രീതിയിൽ നേർരേഖയിൽ വരും. ഓക്കെ, അങ്ങനെയാണ് 44 എണ്ണം വരുന്നത്. ഓക്കെ, അടുത്ത മുംബൈ ആസ്ഥാനമായി 52-ാം ചോദ്യം: മുംബൈ ആസ്ഥാനമായി ആര്യ സമാജം സ്ഥാപിച്ച വർഷം എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്, 1875 ഏപ്രിൽ 10 ആര്യ സമാജം സ്ഥാപിച്ചത്. ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം സ്ഥാപിച്ചതെന്നൊക്കെ അറിയാം. 1875 ഏപ്രിൽ 10. ഡിയർ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് എക്സാം എഴുതുന്ന ശ്രദ്ധിക്കുക, ഓരോ ചോദ്യങ്ങൾ മാത്രമേ ഞാൻ വായിക്കത്തുള്ളൂ. അതിന് കഴിഞ്ഞ് ഒരു ജസ്റ്റ് ഒരു സെക്കൻഡ് ഡിലേ തരും, അതായത് എക്സാം ആൻസർ എഴുതാൻ വേണ്ടി ഓപ്ഷൻ ഒന്നും വായിക്കത്തില്ല, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി, ആൻസർ നോട്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഡിലേ തരും. അതിനുശേഷമാണ് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. 50 ചോദ്യങ്ങളാണ് ഈ ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കി 50 ചോദ്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യൻ എഞ്ചിനീയറിംഗിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെന്നാണ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം: ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നത് എന്താ. മൂന്നാമത്തെ ചോദ്യം: വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് എവിടെ. നാലാമത്തെ ചോദ്യം: ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നത് എന്ന്. അഞ്ചാമത്തെ ചോദ്യം: ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആര്. ആറാമത്തെ ചോദ്യം: ഗാന്ധിയൻ പ്ലാൻ പുറത്തിറങ്ങിയ വർഷം. ഏഴാമത്തെ ചോദ്യം: ബോംബെ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച മലയാളി. എട്ടാമത്തെ ചോദ്യം: സർവോദയ പദ്ധതി ഏത് വർഷമായിരുന്നു. ഒൻപതാമത്തെ ചോദ്യം: ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്. പത്താമത്തെ ചോദ്യം: സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്. പതിനൊന്നാമത്തെ ചോദ്യം: സംസ്ഥാന ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആര്. പന്ത്രണ്ടാമത്തെ ചോദ്യം: പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം എന്ന്. പതിമൂന്നാമത്തെ ചോദ്യം:
ഒന്നാം പഞ്ചവത്സര പദ്ധതിക്ക് പ്രാധാന്യം നൽകിയ മേഖല. പതിനാലാമത്തെ ചോദ്യം, ഭിലായി വ്യവസായശാല നിർമ്മിച്ചതോ എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്? പതിനഞ്ചാമത്തെ ചോദ്യം, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ മോഡൽ ഏതാണ്? പതിനാറാമത്തെ ചോദ്യം, നാലാം പഞ്ചവത്സര പദ്ധതി സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? പതിനേഴാമത്തെ ചോദ്യം, ആദ്യമായി എത്ര ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്? പതിനെട്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ 20-ദിന പരിപാടി ആരംഭിച്ച വർഷം? പത്തൊൻപതാമത്തെ ചോദ്യം, 12-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? ഇരുപതാമത്തെ ചോദ്യം, മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം, നീതി ആയോഗ് നിലവിൽ വന്ന വർഷം? ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം, ഗംഗാ നദിയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം? ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം, ഗംഗാ നദി ഏറ്റവും കൂടുതൽ ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഇരുപത്തിനാലാമത്തെ ചോദ്യം, മഹാകുംഭമേള നടക്കുന്ന സ്ഥലം? ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം, യമുന നദിയുടെ നീളം എത്ര? ഇരുപത്തി ആറാമത്തെ ചോദ്യം, ഏത് നദിയിലാണ് സർദാർ സരോവർ പദ്ധതി നിലകൊള്ളുന്നത്? ഇരുപത്തി ഏഴാമത്തെ ചോദ്യം, കൃഷ്ണ നദിയുടെ ഉത്ഭവസ്ഥാനം? ഇരുപത്തി എട്ടാമത്തെ ചോദ്യം, ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി ഏത്? ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? മുപ്പതാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത നദി ഏത്? മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം, മധ്യപ്രദേശിലെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏത്? മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം, വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി? മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം, ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത്? മുപ്പത്തിനാലാമത്തെ ചോദ്യം, കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്ന്? മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം, പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല? മുപ്പത്തി ആറാമത്തെ ചോദ്യം, കൊട്ടിയൂർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? മുപ്പത്തി ഏഴാമത്തെ ചോദ്യം, ചന്ദ്രുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല? മുപ്പത്തി എട്ടാമത്തെ ചോദ്യം, ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല? മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം, പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല? നാൽപ്പതാമത്തെ ചോദ്യം, ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല? നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം, മതികെട്ടാഞ്ചോല ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം? നാൽപ്പത്തിരണ്ടാമത്തെ ചോദ്യം, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏത്?
43-ാമത്തെ ചോദ്യം, മനുഷ്യനിലെ സുഷുമ്നാ നാഡികളുടെ എണ്ണം എത്ര? നാൽപ്പത്തിനാലാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം, ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? നാൽപ്പത്തി ആറാമത്തെ ചോദ്യം, മനുഷ്യനിൽ ആദ്യം വളരുന്ന ശരീരാവയവം? നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം, ഒരു സംഖ്യയുടെ 60% ഇരുന്നൂറ് കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ ലഭിക്കുമെങ്കിൽ സംഖ്യ ഏത്? നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം, ഒരു സംഖ്യയുടെ 75% 250 കൂട്ടിയാൽ ആ സംഖ്യയുടെ ഇരട്ടി ലഭിക്കും എങ്കിൽ സംഖ്യ ഏത്? നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം, ഒരു സംഖ്യയുടെ 15% 9 ആ സംഖ്യയുടെ 50% എത്ര? 50-ാമത്തെ ചോദ്യം, അരിയുടെ വില 30-ൽ നിന്ന് 45 വർദ്ധിച്ചു എങ്കിൽ വർധനവിൻ്റെ ശതമാനം എത്ര? അടുത്ത 51-ാമത്തെ ചോദ്യം, 12, 16, 20 സംഖ്യകളുടെ ലസാഗു കാണുക. അടുത്ത 52-ാമത്തെ ചോദ്യം, അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസ നിലവിൽ വന്ന വർഷം. അടുത്ത ടോപ്പിക്ക് 7-ൽ ഏതൊക്കെ ടോപ്പിക്കാണ് വരുന്നത് നോക്കാം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങൾ, 1856 മുതൽ 1920 വരെയുള്ള ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങൾ. കേരളത്തിലെ മുന്നേറ്റങ്ങൾ എന്ന പദം, 1697 മുതൽ 1922 വരെയുള്ള കേരളത്തിലെ മുന്നേറ്റങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ശതമാന ഭാഗത്തു നിന്നുള്ള അടുത്ത ചോദ്യങ്ങളും മോഡൽ ചോദ്യങ്ങളും. ഓക്കെ, ഇങ്ങനെ മൂന്ന് ഭാഗത്തു നിന്നുള്ള 50 ചോദ്യങ്ങളായിരിക്കും ടോപ്പിക്ക് 7-ൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചായിരിക്കും ടോപ്പിക്ക് 7 ബാക്കിയുള്ള ടോപ്പിക്കുകൾ വരുന്നത്. പരമാവധി റെസ്പോൺസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് ഉത്തരങ്ങളിലേക്ക് പോകാം. നിങ്ങൾ എഴുതി വെച്ചിരുന്ന ഉത്തരമായിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. എത്ര മാർക്ക് ലഭിക്കുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്, ഇന്ത്യൻ എഞ്ചിനീയറിംഗിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്, എം വിശ്വേശ്വരയ്യ. അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്, സെപ്റ്റംബർ 15 എഞ്ചിനീയേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് ചോദ്യം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എവിടെയെന്ന് വെച്ചാൽ എവിടെയാണ്, നാഗ്പൂർ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ക്ലിയർ, ഓർത്തിരിക്കുക, നാഗ്പൂർ. നാലാമത്തെ ചോദ്യം, ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നത് എന്നാണ് ചോദ്യം. ശ്രദ്ധിച്ചുള്ള ഓപ്ഷൻ ബി ആണ്, 1938. ഓക്കെ, അടുത്ത അഞ്ചാമത്തെ ചോദ്യം, ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരെന്ന് നൽകിയത് ആരെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, ഓപ്ഷൻ സി ആണ് ഉത്തരം, സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ആറാമത്തെ ചോദ്യം, ഗാന്ധിയൻ പ്ലാൻ പുറത്തിറക്കിയ വർഷം എന്നാണ് ചോദ്യം. ഗാന്ധിയൻ പ്ലാൻ പുറത്തിറങ്ങിയത് ഓപ്ഷൻ സി ആണ് ഉത്തരം, 1944. ഏഴാമത്തെ ചോദ്യം, മുംബൈ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച മലയാളി ആരെന്നാണ് ചോദ്യം. ആരാണ് മുംബൈ പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിച്ചത്? ഓപ്ഷൻ സി ആണ്, ജോൺ മത്തായി. അടുത്ത എട്ടാമത്തെ ചോദ്യം, സർവോദയ പദ്ധതി ഏത് വർഷമായിരുന്നു എന്നാണ് ചോദ്യം. സർവോദയ പദ്ധതി ഏത് വർഷം എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്, 1950. അടുത്ത ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്, 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നിലവിൽ വന്നത്. ഓർത്ത് വച്ചിരിക്കുക. പത്താമത്തെ ചോദ്യം, സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്, 1967. അടുത്ത 11-ാമത്തെ ചോദ്യം, സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ്, EMS നമ്പൂതിരിപ്പാട്. അടുത്ത 12-ാമത്തെ ചോദ്യം, പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്, 1951 മുതലാണ് പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയിൽ ആരംഭിച്ചത്. 13-ാമത്തെ ചോദ്യം, 1-ാം പഞ്ചവത്സര പദ്ധതിക്ക് പ്രാധാന്യം നൽകിയ മേഖല ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, കൃഷി മേഖല. അടുത്ത 14-ാമത്തെ ചോദ്യം,
ഫിലായി വ്യവസായശാല നിർമ്മിച്ചത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്ത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്, സോറി ഓപ്ഷൻ ഡി ആണ് ഉത്തരം. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഓക്കെ, ഇതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത 15-ാമത്തെ ചോദ്യം, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ മോഡൽ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഹരോൾഡ് ഡോമർ മോഡൽ ആണ്. ഇതാണ് ഹരോൾഡ് ഡോമർ മോഡൽ. 16-ാമത്തെ ചോദ്യം, നാലാം പഞ്ചവത്സര പദ്ധതി സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് എന്നാണ് ചോദ്യം. ഇതാ ആരാണ്? ഓപ്ഷൻ ബി ആണ്, ഇന്ദിരാഗാന്ധിയാണ്. അടുത്ത 17-ാമത്തെ ചോദ്യം, ആദ്യമായി എത്ര ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത് എന്നാണ് ചോദ്യം. ഏത് എത്ര ബാങ്കുകളാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, 14 ബാങ്കുകളാണ് ആദ്യമായിട്ട് ദേശസാൽക്കരിച്ചത്. അടുത്ത 18-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ 20-ദിന പരിപാടി ആരംഭിച്ച വർഷം എന്നാണ് ചോദ്യം. ഇന്ത്യയിൽ 20-ദിന പരിപാടി ആരംഭിച്ച വർഷം 1975. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 19-ാമത്തെ ചോദ്യം, 12-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, സുസ്ഥിര വികസനം. അടുത്ത 20-ാമത്തെ ചോദ്യം, മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത് എന്നാണ് ചോദ്യം. മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 8-ാം പഞ്ചവത്സര പദ്ധതി. അടുത്ത 21-ാമത്തെ ചോദ്യം, നീതി ആയോഗ് നിലവിൽ വന്ന വർഷം എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 2015 ജനുവരി 1-നാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. 22-ാമത്തെ ചോദ്യം, ഗംഗാ നദിയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം എന്നാണ് ചോദ്യം. എന്നാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, 2008-ലാണ് ഗംഗാ നദിയെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത്. അടുത്ത 23-ാമത്തെ ചോദ്യം, ഗംഗാ നദി ഏറ്റവും കൂടുതൽ ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്, ഉത്തർപ്രദേശിലൂടെയാണ് ഏറ്റവും കൂടുതൽ ഒഴുകുന്നത്. അടുത്ത 24-ാമത്തെ ചോദ്യം, മഹാകുംഭമേള നടക്കുന്ന സ്ഥലം ഏത് എന്നാണ് ചോദ്യം. മഹാകുംഭമേള നടക്കുന്നത് എവിടെയാണ് മഹാകുംഭമേള? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അലഹബാദിലാണ് മഹാകുംഭമേള നടക്കുന്നത്. 25-ാമത്തെ ചോദ്യം, യമുന നദിയുടെ നീളം എത്രയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1376 ആണ്. ഏതാണ്? യമുന നദിയുടെ നീളം എന്ന് പറയുന്നത്. അടുത്ത 26-ാമത്തെ ചോദ്യം, ഏത് നദിയിലാണ് സർദാർ സരോവർ പദ്ധതി നിലകൊള്ളുന്നത് എന്നാണ് ചോദ്യം. ഏത് നദിയിലാണ്? ഓപ്ഷൻ ബി ആണ്, നർമ്മദ നദിയിലാണ്. അടുത്ത 27-ാമത്തെ ചോദ്യം, കൃഷ്ണ നദിയുടെ ഉത്ഭവ സ്ഥാനം എവിടെയെന്നാണ് ചോദ്യം. എവിടെ നിന്നാണ് കൃഷ്ണ നദി? ഓപ്ഷൻ സി ആണ്, മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത്. 28-ാമത്തെ ചോദ്യം, ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, സുബൻസിരി. അടുത്ത 29-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, കോസി. അടുത്ത 30-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത നദി ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ്, ലൂണി നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത നദി. 31-ാമത്തെ ചോദ്യം, മധ്യപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏത് എന്നാണ് ചോദ്യം. മധ്യപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന ഓപ്ഷൻ സി ആണ്, നർമ്മദയാണ്. അടുത്ത 32-ാമത്തെ ചോദ്യം, വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത് എന്നാണ് ചോദ്യം. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന ഏതാണ്? ഗോദാവരിയാണ്. ഏതാണ്? ഗോദാവരി. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത 33-ാമത്തെ ചോദ്യം, ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത് എന്നാണ് ചോദ്യം. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, കാവേരിയാണ് ദക്ഷിണ ഗംഗ എന്ന് അറിയപ്പെടുന്നത്. 34-ാമത്തെ ചോദ്യം, കൃഷ്ണാനദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നോ എന്നാണ് ചോദ്യം. കൃഷ്ണാനദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഓപ്ഷൻ ബി ആണ്, മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ്. അടുത്ത 35-ാമത്തെ ചോദ്യം, പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് എന്നാണ് ചോദ്യം. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത 36-ാമത്തെ ചോദ്യം, കൊട്ടിയൂർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് എന്നാണ് ചോദ്യം. കൊട്ടിയൂർ വന്യജീവി സങ്കേതം എവിടെയാണ്? കണ്ണൂർ ജില്ലയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 37-ാമത്തെ ചോദ്യം, ചെന്തിരണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കൊല്ലം ജില്ലയിലാണ് ചെന്തിരണി വന്യജീവി സങ്കേതം. 38-ാമത്തെ ചോദ്യം, ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് എന്നാണ് ചോദ്യം. ആറളം വന്യജീവി സങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂർ ജില്ലയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 39-ാമത്തെ ചോദ്യം, പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, തിരുവനന്തപുരം ജില്ലയിലാണ് ഇതാ പേപ്പാറ വന്യജീവി സങ്കേതം. 40-ാമത്തെ ചോദ്യം, ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് എന്നാണ് ചോദ്യം. ഏത് ജില്ലയാണ് ഇരവികുളം സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം.
കെ 41-ാമത്തെ ചോദ്യം, മതികെട്ടാൻ ചോലാദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 2003. 42-ാം ചോദ്യം, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, കുന്തിപ്പുഴ. ലൂടെ കുന്തി നോർത്ത് വയ്ക്കുക, സൈലന്റ് വാലിയിലൂടെ കുന്തിപ്പുഴ. 43-ാമത്തെ ചോദ്യം, മനുഷ്യനിലെ സുഷുമ്ന നാഡികളുടെ എണ്ണം എത്രയെന്നാണ് ചോദ്യം. എത്രയാണ് സുഷുമ്ന നാഡികൾ? ഓപ്ഷൻ സി ആണ് ഉത്തരം, 31 സുഷുമ്ന നാഡികളാണ് ഇതിലുള്ളത്, മനുഷ്യ ശരീരത്തിൽ ഉള്ളത്. ഓക്കെ, അടുത്ത 44-ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, സെറിബെല്ലം. ഓപ്ഷൻ എ, സെറിബെല്ലം. 45-ാമത്തെ ചോദ്യം, ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഹൈപ്പോ തലാമസ്. ഓക്കെ, അടുത്ത 46-ാം ചോദ്യം, മനുഷ്യനിൽ ആദ്യം വളരുന്ന ശരീര അവയവം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഹൃദയം. പുറത്ത് വയ്ക്കുക. അടുത്ത 47-ാം ചോദ്യം, ഒരു സംഖ്യയുടെ 60% 200 കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ ലഭിക്കുമെങ്കിൽ സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സംഖ്യയുടെ 60% 60% എന്നെടുക്കാം. ഈ ഒരു സംഖ്യയുടെ എ ശതമാനത്തോട് ബി കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ ലഭിക്കുമെങ്കിൽ സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ സംഖ്യ B/, ഒരു ഇക്വേഷൻ ഉണ്ട്, ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. B/100 - A (100). നമുക്ക് ചെയ്തു നോക്കാം. ബി എന്ന് പറയുന്നത് 200 ആണ്. 200 ÷ 100 - 60 (100). ചെയ്തു നോക്കാം. 200 ÷ 100 - 60 പോയ എത്രയാണ്? 40 × 100. ഓക്കെ, ചെയ്തു നോക്കാം. ഈ പൂജ്യം പോയി. 4 കൊണ്ട് പോകുമ്പോൾ എത്രയാണ്? 20. 5 പ്രാവശ്യം, അപ്പോൾ 50 നീട്ടും. 50 × 10 എത്രയാണ്? 500 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ, എന്നാൽ 48-ാം ചോദ്യം, ഒരു സംഖ്യയുടെ 75% 250 കൂട്ടിയാൽ ആ സംഖ്യയുടെ ഇരട്ടി ലഭിക്കുമെങ്കിൽ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ ഒരു സംഖ്യയുടെ എ ശതമാനത്തോട് എന്ത് കൂട്ടിയാൽ ബി തോട് 250, അതായത് ബി കൂട്ടിയാൽ എന്ത് ചെയ്യണം, സംഖ്യയുടെ ഇരട്ടി ലഭിക്കുമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബി ബൈ 200 - A 100 ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ബി എന്ന് പറയുന്നത് എത്രയാണ്? 250 ÷ 200 - A എന്ന് പറയുന്നത് 200 - 75 ആണ്. 200 - 75 ഇൻറ്റു എത്രയാണ്? 100. ചെയ്ത് നോക്കാം. ഇപ്പോൾ 250 ÷ 200 ന് 75 പോയ എത്രയുണ്ട് ബാക്കി? 125 × 100. ഓക്കെ, നോക്കാം. 125-ൽ എത്ര 25 ഉണ്ട്? 5 പ്രാവശ്യം. 100-ൽ എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. ഓക്കെ, വീണ്ടും ചെയ്യാം. 5 കൊണ്ട് ചെയ്യുമ്പോൾ 5 × 5 = 25. അപ്പോൾ 50 × 4 എന്ന് പറയുന്നത് എത്രയാണ്? 5 × 4 = 20. 200 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത 49-ാമത്തെ ചോദ്യം, ഒരു സംഖ്യയുടെ 15% 9 ആയാൽ ആ സംഖ്യയുടെ 50% എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സംഖ്യയുടെ എ ശതമാനം ഈക്വൽ ടു പി എന്ന് പറയുന്നത് 9. ഓക്കെ, ആയാൽ ആ സംഖ്യയുടെ 50%, അതായത് ബി ശതമാനം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഇങ്ങനെയാണ്, ബി ബൈ എ ഇൻറ്റു പി. ക്ലിയർ? നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, ആ വാല്യൂ കൊടുത്താൽ മതി. ബി എന്ന് പറയുന്നത് എത്രയാണ്? 50 ÷ എ എന്ന് എത്രയാണ്? 15 ×. പി എന്ന് പറഞ്ഞാൽ 9.
അപ്പോൾ ചെയ്ത് നോക്കാം. അഞ്ചിലും പതിനഞ്ചിലെത്തും മൂന്ന് കൊണ്ട് ചെയ്യുമ്പോൾ എത്രയാണ്? ഐ മൂന്ന് പതിനഞ്ച്, ഒൻപതിലെത്ര പ്രാവശ്യം? മൂന്ന് മൂന്ന് ഒമ്പത്. ഓക്കെ, അഞ്ച് തൊട്ട് അൻപതിന് വെട്ടാം. അൻപതിന് വെട്ടുമ്പോൾ എത്ര നേട്ടം? പത്ത് എന്ന് കിട്ടും. ഓക്കെ, പത്ത് എന്ന് കിട്ടും. പത്ത് ഇൻറ്റു മൂന്ന് എന്ന് പറയുന്നത് എത്രയാണ്? മുപ്പത് എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ, അടുത്ത 50-ാമത്തെ ചോദ്യം. അരിയുടെ വില 30-ൽ നിന്ന് 45-ആയി വർദ്ധിച്ചുവെങ്കിൽ വർദ്ധനവിൻ്റെ ശതമാനം എത്രയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വർദ്ധനവിൻ്റെ ശതമാനം കാണാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, വർദ്ധനവിൻ്റെ ശതമാനം, വർദ്ധനവിൻ്റെ ശതമാനം കാണാൻ പറഞ്ഞാൽ, വർദ്ധനവിൻ്റെ ശതമാനം കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? വർദ്ധനവ് ഡിവൈഡഡ് ബൈ, ഓർത്ത് വെച്ചോണം, വർദ്ധനവ് ഡിവൈഡഡ് ബൈ ആദ്യ വില. ആദ്യ വില ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ വർദ്ധനവിൻ്റെ വ്യത്യാസം നമ്മൾ ആദ്യം കാണണം. അപ്പോൾ 45 - 30, 40 30 ആണ് എത്രയാണെന്ന് പറഞ്ഞാൽ 45 ആയെന്ന് പറഞ്ഞാൽ അപ്പോൾ വർദ്ധനവ് എത്ര എത്രയാണ്? 15 ആണ്. എത്രയാണ്? 15. ഓക്കെ, നമുക്ക് 45 - 30 എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ് വർദ്ധിച്ചെങ്കിൽ. അപ്പോൾ നമുക്ക് വർദ്ധനവ് കിട്ടി. ഇനി എന്താണ്? ആദ്യവില എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ഇൻറ്റു എന്ത് ചെയ്യണം? 100 ചെയ്യുക. ഓക്കെ, അപ്പോൾ എത്രയാണ് വർദ്ധനവ്? 15 ÷ 30, 30 ഇൻറ്റു 100. ഓക്കെ, ചെയ്ത് നോക്കാം. ചെയ്യുമ്പോൾ ഈ പൂജ്യം പോയി, ഈ പൂജ്യം പോയി, മൂന്ന് കൊണ്ട് ചെയ്യുമ്പോൾ ഐ മൂന്ന് 15 എന്ന് കിട്ടും. അപ്പോൾ എത്രയാണ്? 50% എന്ന് കിട്ടും. എത്രയാണ്? 50% എന്ന് ഉത്തരം കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ, ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 50%. അടുത്ത ചോദ്യം നിങ്ങൾക്ക് കണ്ടെത്താനുള്ള ചോദ്യമാണ്. 51-ാമത്തെ ചോദ്യം. 12, 16, 20 സംഖ്യകളുടെ ലെസ്സാകുക കാണുക എന്നാണ്. നാല് ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിലുണ്ട്. അടുത്ത 52-ാമത്തെ ചോദ്യം നിങ്ങൾക്ക് കണ്ടെത്താനുള്ളതാണ്. അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസ നിലവിൽ വന്ന വർഷം എന്നാണ് ചോദ്യം. നാല് ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ട്. ഓക്കെ, അടുത്ത 7-ാമത്തെ ടോപ്പിക്കിൽ വരുന്ന ടോപ്പിക്ക് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങൾ. 1856 മുതൽ 1920 വരെയുള്ള ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങൾ. കേരളത്തിലെ മുന്നേറ്റങ്ങൾ എന്ന ഭാഗം 1697 മുതൽ 1922 വരെ. അടുത്ത മാത്സ് ഭാഗത്തുനിന്ന് ശതമാനം എന്ന ഭാഗത്തുനിന്നുള്ള അടുത്ത മോഡൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ ചെയ്യാനും നന്മ പ്രവർത്തിക്കാനും അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.